ഇത് നമ്മൾ ചെയ്യുന്നത് 1 കെജി വെയിറ്റ് വരുന്ന ഒരു ഇളനീർ കേക്ക് ആണ് ഇപ്പോ ഇതിനെ ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വാനില സ്പോഞ്ച് ആണ് 4 എഗ്ഗ് വെച്ചിട്ട് ഒരു വാനില സ്പോഞ്ച് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പോ ബേസിക് ആയിട്ട് ഏത് റെസിപ്പിയിൽ നമുക്ക് ഈ ഒരു വാനില സ്പോഞ്ച് ചെയ്തെടുക്കാം ഇനി ഇതിനുള്ള ഫില്ലിംഗിന് വേണ്ടിയിട്ട് രണ്ട് ഇളനീരിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട് വലിയ ഇളനീരാണെന്നുണ്ടെങ്കിൽ ഒരു ഇളനീരിൻ്റെ കാമ്പ് മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ലോണം അരച്ചെടുക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോഴാണ് കഴിക്കാനും ടേസ്റ്റ് ഇത് കേക്ക് സോക്ക് ചെയ്യാനായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കുക അപ്പോൾ നമ്മളിപ്പോൾ സാധാ ഷുഗർ സിറപ്പിന് പകരം ഇളനീരിൻ്റെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് വെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇളനീരിൻ്റെ വെള്ളത്തിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരോ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുക കേട്ടോ അപ്പോൾ ചില ഇളനീർ ഒരുപാട് മധുരമുള്ളതായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു കേക്ക് ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്ത് തുടങ്ങാം കേക്ക് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക ഇപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കുറച്ച് വാനില എസെൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്രഷ് ചേർത്ത് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടും യൂസ് ചെയ്യുക കേട്ടോ ഉള്ളിൽ മാത്രമായിട്ട് ഫില്ലിംഗ് കൊടുത്തിട്ട് അങ്ങനെ ആയാലും യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഫില്ലിംഗ് മിക്സ് ചെയ്തിട്ടും ചെയ്യാം ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് മിക്സ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിനി സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫില്ലിംഗ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫൈനൽ ഐസിങ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഒരു ഫോൾട്ട് ലൈൻ്റെ ഒരു ടൈപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊരു 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഫോൾട്ട് ലൈന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് സിൽവർ ഡസ്റ്റ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് ഒരുപാട് പ്രസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യരുത് അപ്പോൾ ഇത് ക്രീം മെൽട്ടായി പോവും നമുക്ക് സിൽവർ ഡസ്റ്റിന് പകരം ഇതുപോലെ കേക്കിന് ചെയ്യുന്ന പെയിൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അതായാലും യൂസ് ചെയ്താൽ മതി ഇനി ഈ കേക്ക് നമുക്ക് 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് ഇളനീർ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു